ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 999-991-916. ഈ പദ്ധതിയിൽ അംഗമാകൂ. സറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം, വണ്ടൂർ. ഈ ഓണം പി എ കെയോടൊപ്പം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കരിമണൽ ഖനന കമ്പനിയുമായി വീണയ്ക്കുള്ള ഇടപാട് പരിശോധിക്കണമെന്നും സുരേന്ദ്രൻ. കുറ്റിപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടിയായി കോടിക്കണക്കിന് രൂപ വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് മാസപ്പടിയായി കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുള്ളത്? എന്ത് ഡീലാണ് ആ കരിമണൽ ഖനന കമ്പനിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായിട്ടുള്ളത്? ഏതാവശ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനി പണം നൽകിയിട്ടുള്ളത്? എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് മാസപ്പടിയായി 1,75,00,000 രൂപയിലധികം കൈപ്പറ്റാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും കേരളം വിശദീകരണം ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണിത്. മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി, ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഒരാളുടേക്ക് അവരുടെ കുടുംബത്തിലേക്ക് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മാസം തോറും പണം പോയിട്ടുള്ളത്? എന്ത് സഹായമാണ് ഈ കമ്പനിക്ക് അനധികൃതമായി മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്? ഏത് കാര്യത്തിന്റെ പ്രത്യുപകാരത്തിനാണ് ഇങ്ങനെ പണം നൽകിയിട്ടുള്ളത്? മാസപ്പടിയായി ബാങ്ക് വഴി നൽകിയ പണം മാത്രമാണോ നൽകിയിട്ടുള്ളത്? അതിനപ്പുറത്ത് എന്തെങ്കിലും ധനസഹായമോ മറ്റ് സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ടോ? നിരവധി സംശയങ്ങളാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. ഞങ്ങൾ ശ്രീ പിണറായി വിജയനോട് ആവശ്യപ്പെടുന്നു, എന്തുകൊണ്ടാണ് ഇതിന് ശരിയായ ഒരു വിശദീകരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ശരിയായ ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? CPMന്റെ സംസ്ഥാന നേതൃത്വവും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. ഏതാവശ്യത്തിനാണ് കരിമണൽ കമ്പനി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് പണം നൽകിയത്? എന്ത് സഹായമാണ് അനധികൃതമായി മുഖ്യമന്ത്രി ഈ കമ്പനിക്ക് നൽകിയത്? ബാങ്ക് വഴി ലഭ്യമായ സഹായത്തിന് പുറമെ മറ്റു വഴികളിലൂടെ പണം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. CPMന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടുമോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ശനിയാഴ്ച തൃശൂരിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ ദിവസത്തിനകം പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക, അത് സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള തീരുമാനമാകും. ശക്തമായിട്ടുള്ള പ്രചാരണവും നല്ല മത്സരവും നടത്താൻ സാധിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി ഇപ്പോൾ പ്രാഥമികമായി ആലോചിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗവും NDAയുടെ യോഗവും 12-ാം തീയതി തൃശൂരിൽ ചേരുകയാണ്. അന്തിമമായ സ്ഥാനാർത്ഥി പട്ടിക 12-ാം തീയതി വൈകുന്നേരത്തോടുകൂടി പുറത്തിറക്കാൻ BJP സാധിക്കും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. BSc സൈക്കോളജി, BSc ജിയോളജി, BSc കെമിസ്ട്രി, BCOM, BA, BBA തുടങ്ങിയ UG കോഴ്സുകളും MSc സൈക്കോളജി, MCOM തുടങ്ങിയ PG കോഴ്സുകളും സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പാലമടം, വണ്ടൂർ. പൊന്നാണ് സഫ ജ്വല്ലറി.